അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് മൂന്നു പേരും കൂടെ കൂടി ഒരു സിനിമയ്ക്ക് പോവാണ്. ആക്ച്വലി ഇവൻ കണ്ട സിനിമയാണ് സൂപ്പർ ശരണ്യക്കാണ് പോണത്. ഞങ്ങള് ഹൃദയം കണ്ടു. ഹൃദയം വരണ്ട വീട്ടിലായിരുന്നു. ഞങ്ങൾ അവിടെ അച്ഛനും അമ്മയുടെയും കയ്യിൽ കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയി രാത്രി ഹൃദയം കണ്ടിട്ട് വന്നു. ഇപ്പൊ നമ്മള് ചച്ചൂര് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മള് മൂന്നുപേരും സൂപ്പർ ശരണ്യ കാണാൻ പോവാണ്. അമ്മ സൂപ്പർ ശരണ്യ കണ്ടത് കേട്ടോ. അമ്മയവനും പോയി സൂപ്പർ ശരണ്യ കണ്ടതാണ്. ഇവനൊന്നും കൂടി ആ സിനിമ കാണാൻ പോവാണ്. അതെ, അത് കാരണമാണ് അമ്മേനെ കൊണ്ടാത്തത്. പിന്നെ ഇവിടെ വന്നേ പിന്നെ ഞങ്ങള് ശരിക്കും കല്യാണം കഴിഞ്ഞു വന്ന പോലെയും കൊച്ച് ഇവിടെ ഉള്ള കൊച്ചിനെ പോലെ അമ്മയുടെ കൂടെ തന്നെയാണ് അവൾ ഉറക്കവും. അമ്മ തന്നെയാണ് പാൽ കൊടുക്കും, അമ്മ തന്നെയാണ് കുളിപ്പിക്കലും, അമ്മ തന്നെയാണ് അപ്പി മാറ്റലും, അമ്മ തന്നെയാണ് എല്ലാം ചെയ്യല്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഫ്രീ പീരീഡ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പൊ ഇനി ഒട്ടും വൈകണ്ട, സമയം ലേറ്റ് ആയ അവസാനം സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്കൊട്ടും വൈകണ്ട, വേഗം കാറി കയറിയിട്ട് നമുക്ക് സിനിമയ്ക്ക് പോവാം. അപ്പൊ ഗൈസ് ബാക്കി എല്ലാ വിശേഷങ്ങളും അവിടെ ചെന്ന് കാണാം. നൈസായിട്ട് ഞങ്ങൾക്ക് പണി കിട്ടി. പക്ഷെ പണി ഇന്നല്ല കിട്ടിയത്, ആക്ച്വലി ഇന്നലെ ആയിരുന്നു പണി കിട്ടിയത്. ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോവുമായിരുന്നു വൈകുന്നേരം. ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാൻ പ്ലാനിട്ട് പോവുമായിരുന്നു. അപ്പം അതിന് മുന്നേ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കയറണമായിരുന്നു ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട്. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി എന്ത് ചെയ്താൽ സ്റ്റാർട്ടാവണ്ടായിരുന്നില്ല. ഒത്തിരി ഞങ്ങൾ നോക്കി, പക്ഷെ എന്ത് ചെയ്താൽ സ്റ്റാർട്ടാവണ്ടായിരുന്നില്ല. അപ്പം ലേറ്റും ആയി. ഏകദേശം ഒരു 9 മണി മുതൽ നമ്മൾ ശ്രമിച്ചിട്ടും പറ്റണ്ടായിരുന്നില്ല. അവസാനം എന്താ കടകൾ മറ്റേ ഈ വർക്ക്ഷോപ്പുകളൊക്കെ അടച്ചു പോയായിരുന്നു. പിന്നെ ശ്രീകുട്ടൻ ആരോഗ്യം വിളിച്ച് ഒരു വർക്ക്ഷോപ്പിലെ പുള്ളി വന്ന് നോക്കിയപ്പോഴാണ് വണ്ടിയുടെ സ്റ്റാർട്ടറിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ അവസാനം വണ്ടി തള്ളി ഓണാക്കി. ഞങ്ങൾ ഒരു വിധം എന്താ പറയുക, റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചില്ല, പകരം വണ്ടി ഓണാക്കിയിട്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ വീട്ടിലിരുന്ന് കഴിച്ച് ആഘോഷിച്ചു. അപ്പം ഇപ്പം നമ്മൾ പോണത് വണ്ടി നന്നാക്കാൻ പോകണം. അപ്പം ഇന്നലെ നന്നാക്കിയ ആ ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെയാണ് ഇന്ന് പോണത്. അപ്പം ആ ചേട്ടൻ ശരിയാക്കും, നല്ലൊരു ചേട്ടനായിരുന്നു, ഒരു പാവൻ ചേട്ടനായിരുന്നു. അപ്പം ആ ചേട്ടൻ്റെ അടുത്ത് പോവുകയാണ്. ശ്രീകുട്ടൻ്റെ അടുത്ത് വണ്ടി കൊടുത്തിട്ട് ഞാനും വരണം, സിനിമയ്ക്ക് പോകും. അതന്നെ, അവൻ കണ്ടതായത് കൊണ്ട് അവന് ഞങ്ങൾ വണ്ടി കൊടുത്തുവിടും, ബാക്കി അവൻ നോക്കിക്കോളും. ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് സിനിമ കാണാം. ഒരു 3-4 മണിക്കൂർ പിടിക്കും ഇത് നന്നാക്കാം. അപ്പൊ അത്ര നേരം വെറുതെ ഞങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ശ്രീകുട്ടനെ വിട്ടുന്നത്. അപ്പൊ ഗൈസ് നമ്മള് എന്ത് ഗ്രാൻഡ് സെന്ററിൽ പോകണം. അങ്ങനെയാണ്, അതെ തന്നെ. അവിടെ എത്തി മൂവാറ്റൂടി നമ്മൾ സിനിമ കാണാൻ എന്താ കയറാൻ പോകണം. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി, കാരണം നമുക്ക് പണി കിട്ടി. ഇവിടെ വന്നിട്ട് ശ്രീകുട്ടൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോണേർത്ത് അവൻ വണ്ടി എടുത്തപ്പോഴേക്കും വണ്ടി ഓഫായി പോയി. പിന്നെ അവിടെ പുറത്ത് വെച്ച് വണ്ടി തള്ളേണ്ടി വന്ന്. ഭാഗ്യത്തിൻ്റെ ഒരു പോലീസുകാരനുണ്ടായി, പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ വണ്ടി തള്ളി അവൻ കൊണ്ടുപോയി. അപ്പൊ നമ്മളത് സിനിമ കയറാൻ പോയി, ഇനിയിപ്പോ ലേറ്റ് ആക്കണ്ട. അപ്പൊ ഇനി എന്തായാലും സിനിമ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബാബേ.
എവിടെ പോയാലും ഇതാണ്. നല്ല പടം, എനിക്ക് പേഴ്സണലി എനിക്ക് രണ്ടുപേർക്കും പേഴ്സണലി ഹൃദയത്തിനേക്കാളും ഇഷ്ടമായത് സൂപ്പർ ശരണിയാണ്. നല്ല കോമഡി ഒക്കെ ഉണ്ട്, നല്ല മോശമാണല്ല, പക്ഷെ എന്താ പറയാ, ഇത് കണ്ടിരിക്കുന്ന നല്ല തമാശയൊക്കെ അല്ലേ, അപ്പൊ തന്നെ നല്ല രസം ഉണ്ടാകുന്നതാണ്. ഇപ്പൊ എന്താ ശ്രീകുട്ടന്റെ വണ്ടി ഉണ്ടാക്കി പുറത്തു വന്നിട്ട് വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് ശ്രീകുട്ടൻ പറഞ്ഞത്. കാരണം മോട്ടറിന്റെ സ്റ്റാർട്ടർ മോട്ടറിന് കംപ്ലൈന്റ് ഇല്ല, എന്തോ ഒരു വയറ് താഴ്ന്നത് വിട്ടുപോയി, അത് പിടിപ്പിച്ചു, അപ്പൊ വണ്ടി ഓക്കെ പറഞ്ഞു. കാശൊന്നും പുള്ളിക്കാര് നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. ഇനിയിപ്പോ വണ്ടിക്ക് കുഴപ്പമില്ല. ശ്രീകുട്ടപ്പ താഴെ പാർക്കിംഗിൽ വന്നിട്ടുണ്ട്. ഞങ്ങള് ഇപ്പൊ അവരോട് കയറി വരാൻ പറഞ്ഞു, കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകും. അതൊക്കെ ഞങ്ങൾ എന്തൊക്കെ എവിടെയൊക്കെ പോണെന്നുള്ളത് ഇതിൽ ചെറിയ ഷോർട്ട് ആയിട്ട് കാണിക്കാൻ പറ്റിയെങ്കിൽ കാണിക്കാം. അപ്പൊ നോക്കി ഏതെങ്കിലും താഴത്തേക്ക് പോകാം, ശ്രീകുട്ടൻ നമ്പർ ഉണ്ടല്ലോ, അപ്പൊ അവന്റെ അടുത്തേക്ക് പോകാം. ഓക്കെ. ഞാനിവിടെ മെൻസ് ട്രയൽ റൂമിന്റെ ഫ്രണ്ടിലല്ല, അതിന്റെ ഉള്ളില് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ട് അളിയന്മാരും ഡ്രസ്സ് നോക്കാൻ വേണ്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ ഇരിക്കുകയാണ് പോസ്റ്റ് അടിച്ച്. അങ്ങനെ രണ്ടളിയന്മാരും ഇറങ്ങി നൈസായിട്ട്. എന്താ മണിപ്പള്ളി ഷർട്ട് ഇട്ട് ഇറങ്ങനെ ഷർട്ടിന് കറി എങ്ങനെ കുടിച്ചപ്പോ വീണ്. ഇത്ര നാളായിട്ടും കൊക്കോ കുടിക്കാൻ അറിയില്ല. ഞങ്ങളിനി പോട്ടെ. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മള് കൊച്ചു പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മള് കാർ പാർക്കിങ്ങിലേക്ക് പോയി. നമ്മുടെ വണ്ടി എടുക്കാൻ പോവാണ്. നമുക്ക് വല്ല ഫുഡ് കഴിക്കാൻ പോണം. വിശന്ന് പൊരിഞ്ഞ് ഇരിക്കുകയാണ്. ഹോട്ടലിലെത്തിയിരിക്കുന്നു. അതെ. അപ്പൊ ഇനി റെസ്റ്റോറന്റ് കണ്ടുപിടിക്കട്ടെ. അപ്പൊ ഗൈസ്, നമ്മുടെ ഫുഡ് അടി ഒക്കെ കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു കേട്ടോ, എല്ലാം നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക. അതെ. അപ്പൊ ഇനി നമ്മളിനി വേറെ പരിപാടി ഒന്നുമില്ല, നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചച്ചുമ്മ ഏകദേശം പിണങ്ങിയിരിപ്പാണ്. പിണങ്ങിയിരിപ്പെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് അവള് നമ്മളെ കണ്ട് ചിരിക്കണോ മൈൻഡ് ചെയ്യണമെന്നില്ല. കാരണം അവളെ കൊണ്ടാതെ ടാറ്റ പോയതിൻ്റെയാണ്. അതിപ്പോൾ ശ്രീകുട്ടനും അച്ഛനും എങ്ങാനും വണ്ടിയിൽ പോകുമ്പോഴും ഇതേ സെയിം തന്നെയാണ്. പിന്നെ കൂട്ട് വെട്ടിയിരിക്കലാണ് അവളുടെ സ്ഥിരം പണി. അതെ, അവളെ കാറിൽ കയറ്റി വന്ന് ജസ്റ്റ് കുറച്ച് ദൂരം പോയിട്ട് വരണം, അല്ലെങ്കിൽ അവള് പിണക്കായിട്ടിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നമ്മൾ അവിടെ ചെന്ന് ചച്ചുമ്മേനെയും കൊണ്ട് പോണ ഒരു ഷോട്ടും നമ്മൾ ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമോട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇല്ല, പോവുകയാണ്മാമ്മെ കൊണ്ടുപോകണ്ടല്ലേ, ടാറ്റ പോവുക.
പോ കാത്തു പോവാ.